എന്റെ പ്രിയപ്പെട്ട സുന്ദരീ സുന്ദരന്മാരെ, പലപ്പോഴായിട്ട് ഗോപിക എൻ്റെ അടുത്ത് ലാലേട്ടനെ കാണണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. ബാലേട്ടൻ സിനിമയ്ക്ക് ശേഷം മിട്ടുവും ഗോപികയൊന്നും ലാലേട്ടനെ കണ്ടിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ അതൊരു സർപ്രൈസായിട്ട് അദ്ദേഹത്തിന് കല്യാണത്തിന് കൊണ്ടുവരാൻ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ അടുത്ത് ലാലേട്ടനെ കണ്ടപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാവില്ല, എംപെരുവാൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം തിരക്കിലായിരിക്കും, അപ്പോൾ ഇന്ത്യക്ക് പുറത്തായിരിക്കും, കല്യാണത്തിന് വരാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഗോപിക്ക് ഇങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട്, ലാലേട്ടൻ ഒരു അവസരം തരണം. ലാലേട്ടൻ അപ്പം തന്നെ അത് ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഗോപിക സാന്ത്വനത്തിൻ്റെ ഷൂട്ടിലായതുകൊണ്ട് പലപ്പോഴും ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ ലാലേട്ടൻ കൊച്ചിയിൽ വരുന്നു. സാന്ത്വനം ഷൂട്ട് കഴിഞ്ഞ് ഗോപിക വന്നു. ഞാൻ ഗോപികയോട് പറഞ്ഞില്ല ഇങ്ങനെ ലാലേട്ടൻ അവസരം തന്നിട്ടുണ്ട് കാണാൻ എന്നുള്ളത്. എന്നിട്ട് ഗോപിക വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സർപ്രൈസായിട്ട് ഗോപികനെയും മിട്ടുവിനെയും എല്ലാവരെയും കൊണ്ടുപോയിട്ട് ലാലേട്ടനെ കാണിക്കാൻ സാധിച്ചു. അദ്ദേഹം വളരെ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ഞങ്ങളെ വളരെ ജനറസ് ആയിട്ട് കുറേ സമയം തന്നു. അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങാൻ പറ്റി, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം തന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ബാലേട്ടനിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്, ലാലേട്ടൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഗോപികയും മിട്ടും ഇരിക്കുന്ന ഒരു ഫോട്ടോ. അതേ പൊസിഷനിൽ തന്നെ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. രസകരമായിട്ട് വേറെ തോന്നിയൊരു കാര്യം, അവിടെ ചെന്ന സമയത്ത് ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമർ ഉണ്ട് മുരളിച്ചേട്ടൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര രസമായി തോന്നി. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കല്യാണമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ സമയത്ത് മുരളിച്ചേട്ടൻ പറയുകയാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ബാലേട്ടനിലെ ഏറ്റവും ആദ്യത്തെ ഷോട്ടിൽ ബാലേട്ടാ എന്ന് വിളിച്ചിട്ട് മോൾ ഓടി വരുമ്പോൾ ഞാൻ ലാലേട്ടന് കൊടുത്ത ഷർട്ട് ഒരു മഞ്ഞ ഷർട്ടിൽ വരെയുള്ള ഷർട്ടാണ്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, കാരണം എത്രയോ കാലമായി, എത്ര കാലം മുമ്പത്തെ പടമാണ്, ഇപ്പോഴും അതിലത്തെ ആദ്യത്തെ ഷോട്ടിൽ ആ ഒരു ഷർട്ട് ഏതാന്ന് വരെ അദ്ദേഹം അത് ഓർത്ത് വെക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇത്രയും കാലമായി കഴിഞ്ഞിട്ടും മുരളിച്ചേട്ടൻ ലാലേട്ടൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഒരു ആത്മാർത്ഥതയായിരിക്കും ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെ അവരുടെയൊക്കെ വളർച്ചയ്ക്ക് കാരണം, അവരുടെയൊക്കെ ഇത്രയും കാലത്തെ ഒരു കൺസിസ്റ്റൻസിക്ക് കാരണം അതായിരിക്കും. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലാലേട്ടനെ കണ്ടതും അവിടെ പോയതൊക്കെ മനസ്സിൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ലാലേട്ടൻ കല്യാണത്തിന് വരുന്നുണ്ടാവില്ല എന്നുള്ളൊരു ചെറിയ സങ്കടമുണ്ട്, പക്ഷേ ആ സങ്കടം മാറിക്കിട്ടിയത് ലാലേട്ടൻ ഞങ്ങളെ റിസീവ് ചെയ്ത രീതിയും ഞങ്ങൾക്ക് തന്ന സമയവും അവിടെയുള്ള ഒരു ടോട്ടൽ അനുഭവമാണ്.